നമസ്കാരം. 134-ാം ദിവസമാണ് ഇന്ന് സെയിലിംഗ് കമന്ററിയുടെ. ഇന്നലെ നമ്മൾ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്യൂവൽ ഉപയോഗിച്ചുള്ള കപ്പലുകൾ, കടലിൽ ഇറങ്ങാൻ പോകുന്ന കപ്പലുകളുടെ എണ്ണമാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഇന്ന് മൊത്തത്തിലുള്ള കണ്ടെയ്നർ വെസലുകളുടെ കഴിഞ്ഞ വർഷത്തെയും 24-ൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ ഡെക്കേഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്താണ് ഈ രംഗത്തുണ്ടായിരിക്കുന്നത് എന്നാണ് ബിംകോ എന്ന് പറയുന്ന ഏജൻസി കണക്കുകൾ നിരത്തി സമർത്ഥിക്കുന്നത്. 350 ന്യൂ കണ്ടെയ്നർ ഷിപ്സ്, 350 കപ്പലുകളാണ് 2023 നീറ്റിലിറങ്ങിയത്, കടലിലിറങ്ങിയത്. മൊത്തം കപ്പാസിറ്റി 2,200,000 കണ്ടെയ്നർ TEU, 2.2 MTU ഡെലിവേർഡ് 2023. 350-ൽ പകുതിയിൽ കൂടുതൽ നിർമ്മിച്ചത് ചൈനയിലാണ്. 55% ചൈനയിൽ, 38% സൗത്ത് കൊറിയയിൽ, ബാക്കിയൊക്കെ ജപ്പാൻ അതുപോലുള്ള രാജ്യങ്ങളിലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നിർമ്മാണത്തിൻ്റെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ചൈനയാണ്. ഇന്ത്യ ചിത്രത്തിൽ എവിടെയുമില്ല എന്നുള്ളതൊരു വലിയ ദുര്യോഗമാണ്. ഈ കറൻ്റ് ഈ 350 കപ്പലുകൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കടലിൽ ഇപ്പോൾ കണ്ടെയ്നർ വെസൽ എന്ന് പറയുന്നത് 6,789 കണ്ടെയ്നർ വെസലുകളുണ്ട്. അവയുടെ എല്ലാം കൂടി കപ്പാസിറ്റി 28.6 മില്യൺ TEU ആണ്. 2,86,00,000 20 ft ഈക്വലൻ്റ് യൂണിറ്റ്സ് ആണ് മൊത്തം കപ്പാസിറ്റി. ഈ ഇനി വരുന്നത് 2023 നമ്മൾ 350 കപ്പലിൻ്റെ കണക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ 2024 അതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് പ്രഡിക്ഷനല്ല, നിർമ്മാണമൊക്കെ നടക്കുന്ന കൃത്യം ഓർഡർ കൊടുത്തിരിക്കുന്ന കണക്കുകളെല്ലാം വെച്ച് പറയുന്നത് 2023 കൂടുതലാണ്. 478 കണ്ടെയ്നർ ഷിപ്സാണ് വിത്ത് കപ്പാസിറ്റി 3.1 MTU. അപ്പോൾ 23-ൽ 350 ആണെങ്കിൽ 24-ൽ 478, 41% കൂടിയിരിക്കുന്നത്. ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലെത്തുമ്പോൾ കൂടിയിരിക്കുന്നു. ഇതെല്ലാം ഈ വർധനവെല്ലാം നമ്മുടെ പദ്ധതിയെ, വെടിഞ്ഞം പദ്ധതിയെ വളരെ ഗുണകരമായി സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കണക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഈ കപ്പലുകൾ അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നത് ഒരുപാട് സപ്ലൈ കടലിലുണ്ട്, മാർക്കറ്റിൽ ഒരുപാട് സപ്ലൈ ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള ചരക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പറയുന്നുണ്ട്. എന്തായാലും നിർമ്മാണത്തിൽ, കപ്പലുകളുടെ പുതിയ നിർമ്മാണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. 24-25 അടുത്തുള്ള വർഷങ്ങളിലെല്ലാം സ്റ്റഡിയായിട്ടുള്ള ഓർഡർ ഉണ്ട് എന്നുള്ളതാണ് ബിംകോയുടെ പഠനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമുക്കിനി അധിക ദിവസങ്ങളില്ല, 24-ൽ തന്നെ ഇത്തരം കപ്പലുകളൊക്കെ നമ്മുടെ തുറമുഖത്ത് വരും എന്നുള്ളതാണ് ശുഭകരമായ വാർത്ത. ഒരൊറ്റ പാരഗ്രാഫ്, ഒരു 10 വരിയോളം വരും എഴുതുമ്പോൾ മാക്സിമം. ആ ഒരൊറ്റ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിനോടൊപ്പം ഒരു കാര്യങ്ങളിലും സഞ്ചരിച്ചിരുന്നില്ല എന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. ഇപ്പോഴും സഞ്ചരിക്കുന്നില്ല, ഇപ്പോഴും പിന്നോട്ടടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ, UAE, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ഒരുപോലെ ചിന്തിച്ച് വളരെ വേഗതയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഫ്യൂവൽ രംഗത്ത് ഇന്ത്യ ഇതുവരെയും എന്താണെന്ന് പോലും തിരിച്ചറിയാതെ പകച്ചു നിൽക്കുകയാണ്. പകച്ചുപോലുമല്ല, ഒന്നും അറിയാതെ അവർ എങ്ങനെയാണ് പകയ്ക്കുക, ഒന്നും അറിയാതിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ സാധ്യത കേരളത്തിനാണ്, അതിനുമപ്പുറം തിരുവനന്തപുരത്തിനാണ് എന്നുള്ളതുകൊണ്ടാവാം രാജ്യം ഈ വിഷയം ഇപ്പോഴും അവഗണിക്കുന്നത്. എത്ര അവഗണിച്ചാലും, എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും അത്തരക്കാരെയൊക്കെ വിഷയത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ എല്ലാ കാലത്തും തയ്യാറായിരുന്നു, ഇനിയും തയ്യാറാണ്. ഒരൊറ്റ വരിയുടെ 3 ഘട്ടങ്ങളായിട്ട് ഞാൻ വായിക്കാം. ഒരൊറ്റ പാരഗ്രാഫ്. മേഴ്സ്ക് ആൻഡ് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് വിൽ ഡീപ്പൻ കോഓപ്പറേഷൻ ഇൻ സ്റ്റേജസ് ഇൻ ദ ഫസ്റ്റ് ഫേസ്. പല ഘട്ടങ്ങളിലായി മേഴ്സ്കും ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പും അവരുടെ റിലേഷൻ, സഹകരണം ഡീപ്പൻ ചെയ്യാൻ തീരുമാനിച്ചു പല ഘട്ടങ്ങളിലായിട്ട്. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ? ഇൻ ദ ഫസ്റ്റ് ഫേസ് SIPG എന്ന് പറയുന്ന, നേരെ ഇനി ഇപ്പോൾ ആവർത്തിക്കുന്നില്ല, ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ്,
ആസ് മസ്ക്സ് പൊട്ടൻഷ്യൽ എനർജി ബങ്കറിംഗ് സർവീസ് പ്രൊവൈഡർ വിൽ ക്യാരി ഔട്ട് സർവീസസ് ഓഫ് വെസൽ ടു വെസൽ ബങ്കറിംഗ് ആൻഡ് ഫ്യൂൾ ടാങ്ക് സ്റ്റോറേജ് അറ്റ് പോർട്ട്. രണ്ട് കാര്യങ്ങൾ എസ് ഐ പി ജി മസ്കിന് വേണ്ടി ചെയ്തു കൊടുക്കും. ഒന്ന്, മെത്തനോൾ വെസൽ ടു വെസൽ ഒരു കപ്പലിൽ നിന്ന് അടുത്ത കപ്പലിലോട്ട്, അപ്പോൾ എസ് ഐ പി ജിയുടെ കപ്പലിൽ നിന്നും മസ്കിൻ്റെ കപ്പലിലോട്ട് ഔട്ടർ ആങ്കറേജിൽ വെച്ച് തന്നെ മെത്തനോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടും. അതുകൂടാതെ ഫ്യൂൾ ടാങ്ക് സ്റ്റോറേജ് പോർട്ടിൽ സ്ഥാപിക്കും, ഈ പറയുന്ന ഓയിൽ ഫാം എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഓയിൽ ഫാം ഷാങ്ഹായ് പോർട്ടിനകത്ത് ഈ എസ് ഐ പി ജി ഗ്രൂപ്പ് എസ് ഐ പി ജി നിർമ്മിച്ചു നൽകും. ഇൻ ദ പൊട്ടൻഷ്യൽ സെക്കൻഡ് സ്റ്റേജ് അടുത്ത ഘട്ടത്തിൽ ദ പാർട്ടീസ് വിൽ എക്സ്പ്ലോർ ഹൗ ടു ഫോം ആൻ ഓൾ റൗണ്ട് എനർജി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ടു പ്രൊമോട്ട് ദി എക്സ്റ്റൻഷൻ ഫ്രം ബങ്കറിംഗ് സർവീസസ് ടു ദി അപ്സ്ട്രീം ഓഫ് ദ ഗ്രീൻ മെത്തനോൾ ഇൻഡസ്ട്രി ചെയിൻ. അവിടെയാണ് പ്രധാന കളിയിരിക്കുന്നത്. കുറേ മെത്തനോൾ വാങ്ങി മേസ്ക് കപ്പലോടിക്കുക മാത്രമല്ല, ചൈന മുഴുവനുമായിട്ട് ചൈനയിൽ എവിടെയൊക്കെയാണോ ആ നെറ്റ്വർക്ക് ആ ചെയിൻ സ്ഥാപിക്കാൻ കഴിയുക, ആ ചെയിൻ എസ് ഐ പി ജിയും മേസ്കും ചേർന്ന് ചൈന മുഴുവൻ സ്ഥാപിക്കും എന്നുള്ളതാണ് രണ്ടാം ഘട്ടം. ആൻ ഓൾ റൗണ്ട് എനർജി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ടു പ്രൊമോട്ട് ദി എക്സ്റ്റൻഷൻ ഫ്രം ബങ്കറിംഗ് സർവീസസ് ബങ്കറിംഗ് സർവീസസ് എന്ന് മാത്രമല്ല ടു ദി അപ്സ്ട്രീം ഓഫ് ദി ഗ്രീൻ മെത്തനോൾ ഇൻഡസ്ട്രി ചെയിൻ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ മെത്തനോൾ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം, വേസ്റ്റിൽ നിന്നാവാം, എഗ്രി വേസ്റ്റിൽ നിന്നാവാം, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാവാം, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചുകൊണ്ടാവാം, ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാം ഒരു ചെയിൻ സ്ഥാപിക്കുവാൻ മേസ്കും എസ് ഐ പി ജി ഗ്രൂപ്പും കൂടി ചേർന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ യൊക്കോഹോമ പോർട്ടും മിറ്റ്സുബിഷി കെമിക്കൽ ഗ്യാസ് കമ്പനിയും ചേർന്ന് ജപ്പാനിൽ നടത്താൻ പോകുന്ന കൂട്ടുകെട്ട് മസ്ക് അവർ രണ്ടുപേരുമായിട്ട് ചേർന്ന് സൈൻ ചെയ്തു. സിംഗപ്പൂർ ആഗോള ടെൻഡർ വിളിച്ചിരിക്കുന്നു മെത്തനോൾ കൊടുക്കുവാൻ. യു എ ഇ ജബലലി പോർട്ടിനകത്ത് വേസ്റ്റ് ടു മെത്തനോൾ പ്രൊജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. റോട്ടഡാം ഒ സി ഐ എന്ന് പറയുന്ന കമ്പനി അവരാണ് ആദ്യത്തെ മെത്തനോൾ നൽകിയ കമ്പനി. നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, സ്വീഡൻ മേഖലയിലാണ്, നോർഡിക് മേഖലയിലാണ് ഈ ചെറിയ കപ്പലുകൾ അവർ ഏറ്റവും കൂടുതൽ ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ഗ്രീൻ മെത്തനോൾ. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്പായാലും ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായാലും ചൈനയും ജപ്പാനും എല്ലാം, ഈവൻ കൊറിയ പോലും ഈ രംഗത്ത് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ കപ്പൽ നിർമ്മാണവും മെത്തനോൾ ഉൽപ്പാദനവും അവയുടെ ബങ്കറിങ്ങും ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫറിങ്ങും എല്ലാം നടത്തുവാനുള്ള കരാർ മസ്ക് എന്ന് പറയുന്ന കമ്പനി, ലോകത്തിലെ പ്രധാനപ്പെട്ട എം എസ് സി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കമ്പനിയാണ് മസ്ക്, അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഈ രംഗത്ത് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ എന്ന്, ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ. ഒരു സംസ്ഥാനത്തെ മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതുപോലെ സംസ്ഥാന തലത്തിൽ ആദ്യമായി ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം ഇന്ന് നടക്കുമ്പോൾ രാജ്യം എവിടെയാണ് എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററി പ്രധാനമന്ത്രിക്ക് മെയിൽ അയച്ചു, ഈ രംഗത്ത് അടിയന്തിരമായ ഇടപെടൽ നടത്തണം, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്ന് പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട്. പ്രേക്ഷകരും ഇനി പറയുന്ന മെയിൽ ഐ ഡിയിൽ പ്രധാനമന്ത്രിക്ക് മെയിൽ അയക്കണം. മെയിൽ എന്തായാലും തിരിച്ചു വരാത്ത സ്ഥിതിക്ക് മെയിൽ അവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആര് എന്തുപേക്ഷ വിചാരിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചാലും നടത്തിയെടുക്കാൻ കഴിയുന്നതാണ് ജനശക്തി. ആ ശക്തി നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇന്നലെ നൽകാനിരുന്ന ഒരു ചിത്രം സമയത്തിന് ലഭിക്കാതെ പോയതുകൊണ്ട് നൽകാൻ പറ്റിയില്ല. ഇവിടെ തിരുവനന്തപുരം തലസ്ഥാനത്തിന് അനുവദിച്ചിരുന്ന ലൈറ്റ് മെട്രോയെ കളിയാക്കിക്കൊണ്ട്, അതല്ല യഥാർത്ഥത്തിലുള്ള മെട്രോ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ അന്തരിച്ച പി എസ് ബാനർജി വരച്ച മനോഹരമായ ചിത്രം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് കൗതുകകരമായ ചിത്രം, അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായി ഒന്നുകൂടി അവതരിപ്പിക്കുന്നു. ¡Gracias!
സൈനിങ് ഓഫ് എലിയാസ് ജോൺ. Thank you.